വിശ്വം നനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാട്സൊന്നൊരാക്കുസ്വൈകനാഥ ഡിവൈൻ വോയിസ് എന്ന ഈ എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിലെ അവസാന വിധിയെക്കുറിച്ച് പറയുന്ന ആ പ്രമേയം നമുക്കിന്ന് ധ്യാനത്തിന് വിഷയമാക്കാം. ബൈബിൾ പുതിയ നിയമത്തിന് ഒരു പ്രത്യേക ഭാഷ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഭാഷയ്ക്ക് സംക്രമ ഭാഷ എന്ന് പറയാം. എന്ന് പറഞ്ഞ അർത്ഥം പഴയ നിയമത്തിലെ ധാരണകളെ പുതിയ നിയമത്തിലെ ധാരണകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഷയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്ന രീതി ഒന്ന്, പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാട് അതിനകത്ത് നിഗൂഢമായിരിക്കുകയാണ്. അത് ധ്യാനാത്മകമായി അതിനെ വീണ്ടും വീണ്ടും വിചിന്തനം ചെയ്യുമ്പോൾ ആ പുതിയ കാഴ്ചപ്പാട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് മറഞ്ഞിരിക്കുന്ന നിധിയാണെന്ന് പറയാൻ കാരണം. ഒറ്റ വായനയ്ക്ക് നമുക്ക് കിട്ടുന്നത് ഒന്നാണെങ്കിൽ അതിനുള്ളിൽ നിഗൂഢമായി മറഞ്ഞിരിക്കുന്ന സത്യം പടിപടിയായിട്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. നമുക്കൊന്ന് പരിശോധിക്കാം. പഴയ നിയമത്തിന്റെ ഒരു ധാരണയാണ് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം. ദൈവം സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, മഹത്വത്തിന്റെ സിംഹാസനത്തിൽ എഴുന്നള്ളിരിക്കുന്ന ദൈവം. അതേ ചിന്ത തന്നെയാണ് ഈശോ ഇവിടെ ആരംഭത്തിൽ പ്രയോഗിക്കുന്നത്. അവിടുന്ന് പറയുന്നു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഒരു വിദ്യാളന്റെ ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇടയൻ ചെമ്മരാടുകളെ കൊലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. എന്ന് പറഞ്ഞാല് നല്ലവരെയും അഥവാ നീതിമാന്മാരെയും നീതിരഹിതരെയും തമ്മിൽ വേർതിരിക്കും. നന്മ പ്രവർത്തിച്ചവരെയും തിന്മ പ്രവർത്തിച്ചവരെയും തമ്മിൽ വേർതിരിക്കും എന്നൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. നമ്മൾ ആദ്യത്തെ വായനയിൽ നമുക്ക് മനസ്സിലാകുന്നത് ചെയ്തു കൂട്ടിയ നന്മയുടെ അടിസ്ഥാനത്തിൽ, സൽക്കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ചെയ്തുപോയ തെറ്റിന്റെയും തിന്മയുടെ അടിസ്ഥാനത്തിൽ ദൈവം ചിലരെ അവഗണിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്നൊക്കെയാണ്. പക്ഷേ അതിന്റെ നിഗൂഢമായ മറഞ്ഞിരിക്കുന്ന സത്യം അതല്ല. അതറിയണമെങ്കിൽ ഇവിടെ ഒരു വാചകം നമുക്കെടുത്തു നോക്കാം. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കുവിൻ. ഇവിടെ നാം കാണുന്നത് ഈശോ അവരെ വിളിക്കുന്നത് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നാണ്. ഈ അഭിസംബോധന വളരെ പ്രധാനപ്പെട്ടതാണ്.
ഈ അഭിസംബോധനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ടു എന്നതാണ്. അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാല് ഈശോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ കരുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും ഒരുപോലെ മഴയും മഞ്ഞും പെയ്യിക്കുന്ന ദൈവം, ഒരുപോലെ മഴയും വെയിലും ഉദിപ്പിക്കുകയും വർഷിക്കുകയും ചെയ്യുന്ന ദൈവം. അപ്പൊ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നു, വ്യവസ്ഥയില്ലാതെ അനുഗ്രഹിക്കുന്നു, സൗജന്യമായി അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹം പ്രാപിച്ചവർ അനുഗ്രഹിക്കപ്പെട്ടു. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തെ സ്വീകരിച്ചവര്, വിലമതിച്ചവര്, അവര് അനുഗ്രഹീതരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി. വേറൊരു ഭാഷ പറഞ്ഞാൽ വരപ്രസാദമുള്ളവരെ എന്നാണ് അവിടുന്ന് വിളിക്കുന്നത്. വരപ്രസാദമുള്ളവരെ, നിത്യജീവനുള്ളവരെ, ദൈവത്തിന്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ എന്നൊക്കെയാണ് ഈശോ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ വലതു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നു. ഇവിടെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല, അവര് വലതു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു. ഇവിടെ വലതുഭാഗം ഇടതുഭാഗം എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന്റെ ഭാഷയാണത്. വലതുഭാഗം സ്വീകാര്യമായ ഭാഗം, ഇടതുഭാഗം അസ്വീകാര്യമായ ഭാഗം എന്നൊക്കെയുള്ള ഒരു ധാരണ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഭാഷാപ്രയോഗത്തിലുണ്ട്. ആ ഭാഷാപ്രയോഗമാണത്, അത് മനുഷ്യന്റെ ഒരു ധാരണയാണ്. ആ ധാരണയ്ക്കനുസരിച്ചാണ് കാര്യങ്ങൾ പ്രകടമാകുന്നത്. നിലവിലുള്ള ഒരു ഭാഷ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടുന്ന് നിലവിലുള്ള ഭാഷ ഉപയോഗിക്കാവുന്നതിന്റെ പൂർണ്ണതയിൽ ഉപയോഗിച്ചു. വലതു ഭാഗത്തേക്ക് മാറി നിന്നവര് അവര് സ്വയം എടുത്തൊരു തീരുമാനമാണ്. അത് സ്വയം എടുത്ത തീരുമാനമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് നീതിമാന്മാർ നിത്യജീവനിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നുണ്ട്. നീതിരഹിതരോ അവർ നാശത്തിലേക്കും പ്രവേശിച്ചു. അപ്പൊ ഇതൊരു നിർബന്ധിച്ച് ചെയ്യുന്നൊരു കാര്യമല്ല, സ്വാതന്ത്ര്യത്തിന്റെ ഒരു വിനിയോഗത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവത്തോടുകൂടി ജീവിക്കണമോ ദൈവത്തെ അവഗണിച്ച് സ്വന്തം ഇഷ്ടാനുസരിച്ച് ജീവിക്കണമോ എന്നത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിന്റെ വിനിയോഗത്തെ ആശ്രയിച്ചായിരിക്കുന്നത്. ആദ്യ മാതാപിതാക്കന്മാരോട് ദൈവം പറഞ്ഞു, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ അർത്ഥവത്തായിട്ട് വിനിയോഗിക്കണം. എന്നിട്ട് പറഞ്ഞു, ഈ തോട്ടത്തിലെ എല്ലാ പഴങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു പ്രത്യേക വൃക്ഷത്തിന്റെ പഴം മരണമാണ്, ആ മരണത്തിന്റെ കനി തിന്നരുത് എന്ന് പറഞ്ഞു. പറയാനുള്ളതൊക്കെ ദൈവം പറഞ്ഞു, വെളിപ്പെടുത്താനുള്ളതൊക്കെ വെളിപ്പെടുത്തി, തരാനുള്ളതൊക്കെ തന്നു. പക്ഷെ അതിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ വിനിയോഗത്തിൽ സംഭവിക്കുന്നതാണ്. ആദ്യ മാതാപിതാക്കന്മാര് സ്വാതന്ത്ര്യത്തെ വിനിയോഗിച്ചപ്പോൾ സാത്താന്റെ വഞ്ചനയിൽപ്പെട്ട് മരണത്തിന്റെ കനി ഭക്ഷിച്ചു. അങ്ങനെ മരണം അവരിൽ പ്രവേശിച്ചു. വേറെ ഭാഷ പറഞ്ഞാല് അവർ ദൈവത്തെ അവഗണിച്ച് സാത്താനെ വിശ്വസിച്ചു, സാത്താനെ അനുസരിച്ചു. ഇവിടെ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും അവിടെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ വിനിയോഗം നടന്നിട്ടുണ്ട്. ദൈവം പറയുന്നതിനേക്കാൾ ശരി ഒരിക്കലും സാത്താൻ പറയുന്നതല്ല, എന്നിട്ടും സാത്താൻ പറഞ്ഞതാണ് കൂടുതൽ ശരിയെന്നവർ വിശ്വസിച്ചു പോയി എന്നുള്ളത് വഞ്ചനയുടെ ഫലമാണ്. എങ്കിൽ തന്നെയും ദൈവത്തെയായിരുന്നു അവർ വിശ്വസിക്കേണ്ടിയിരുന്നത്. ഇതുതന്നെയാണ് പിന്നീടും മനുഷ്യജീവിതത്തിൽ നടക്കുന്നത്. ദൈവം പ്രമാണങ്ങൾ നൽകുന്നു, നിനക്ക് ശരി എന്നതാണ്, നിനക്ക് ഗുണകരമായതെന്നതാണ്, ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ഓരോന്നും പ്രമാണങ്ങളിലൂടെ നൽകുമ്പോഴും ആ ദൈവത്തിന്റെ ഇഷ്ടത്തെക്കാൾ എനിക്ക് സ്വീകാര്യം മറ്റൊന്നാണ് എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തെ അതിനനുസരിച്ച് വിനിയോഗിക്കുമ്പോൾ ഇവിടെ മനുഷ്യൻ സ്വയം തീരുമാനിക്കുകയാണ് ഏത് ഭാഗത്ത് നിൽക്കണമെന്ന്. ദൈവത്തിന്റെ ഇഷ്ടത്തിനും തീരുമാനത്തിനും അനുസരിച്ച്
മതി എന്ന നിലപാടെടുക്കുന്നവരെ വലതുവശത്ത് നിൽക്കുന്നു. എനിക്കെന്റെ ഇഷ്ടമാണ് വലുത്, ഞാൻ തീരുമാനിച്ചോളാം എന്ന നിലപാടെടുക്കുന്നവര്, ദൈവത്തിന് വിരുദ്ധമായത് പറയുന്നവരെ വിശ്വസിക്കുന്നവര്, അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കുന്നവര്, അവരുടെ സ്വാതന്ത്ര്യത്തെ വിനിയോഗിച്ച് അവരും ഒരു നിലപാടെടുക്കുകയാണ്. അപ്പം വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ എന്ന് ഓരോരുത്തരുമാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവര് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്നു, ദൈവത്തിനെതിരെ നിൽക്കുന്നവര് ദൈവത്തിന്റെ അനുഗ്രഹത്തെ തിരസ്കരിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹത്തെ, ദൈവിക ജീവനെ തിരസ്കരിക്കുന്നതാണ് ശാപത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. ഒരു കൂട്ടരോട് ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ സാത്താനും അവന്റെ സ്നേഹിതർക്കുമായി ഉള്ള നരകത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ നിങ്ങളെടുത്ത തീരുമാനമനുസരിച്ച് നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്നാണ് അതിനർത്ഥം. ഒരിക്കലും ദൈവം അവരെ നരകത്തിലേക്ക് വിട്ടതല്ല, അവരെടുത്ത തീരുമാനത്തെ ദൈവം അംഗീകരിക്കുന്നു. മനുഷ്യൻ മനുഷ്യനാകുന്നത് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടും ആ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നതുകൊണ്ടുമാണ്. അതുകൊണ്ടാണ് സെന്റ് ഓഗസ്റ്റിൻ പറയുന്നത്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല, കാരണം നീയാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് ദൈവത്തോടൊപ്പം നിൽക്കണമോ എനിക്ക് സാത്താനോടൊപ്പം നിൽക്കണമോ, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമോ അതോ സ്വന്തം ഹിതത്തിനനുസരിച്ചും ദൈവഹിതത്തിന് വിരുദ്ധമായ നിലപാടെടുത്തും ലോകത്തിനു വേണ്ടിയും ജഡത്തിനു വേണ്ടിയും സാത്താനു വേണ്ടിയും ജീവിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുമാണ്. അതാണ് നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും എന്ന് ഈശോ പറയുന്നത്. ഓരോരുത്തരും ഒരു വിധി വിധിക്കുന്നുണ്ട്. ദൈവത്തിന് അനുകൂലമായ വിധി വിധിക്കുന്നവര് അനുഗ്രഹം നേടി ദൈവത്തോടൊപ്പം വസിക്കുന്നു. ദൈവത്തിനെതിരായ ഒരു നിലപാടെടുത്ത് ഒരു വിധി വിധിക്കുന്നവര് നാശത്തിന്റെ വിധി വിധിക്കുന്നു. ഒരിക്കലും ദൈവം ആരെയും നാശത്തിലേക്ക് തള്ളുന്നില്ല, ദൈവം അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. തുടർന്ന് നമ്മൾ കാണുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ് ഈശോ പറയുന്നത്. അവിടുന്ന് പറഞ്ഞു, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഇങ്ങനെ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ വന്ന് കണ്ടു. ഇവിടെയെല്ലാം നാം കാണുന്നത് ദൈവകൃപ കൊണ്ട് നിറഞ്ഞ മനുഷ്യര്, പരപ്രസാദത്താൽ നയിക്കപ്പെടുന്നവര്, പരിശുദ്ധാത്മാവിനാൽ പൂരിതരായവര്, അവരിൽ ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കും. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ അവരിൽ സംഭവിക്കുമ്പോൾ അത് ചെയ്യുന്നത് ദൈവമാണ്, അവരൊരു ഉപകരണം മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഉപകരണങ്ങളാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സൽക്കർമ്മങ്ങൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. പൗലോസ് ശ്ലീഹയുടെ വാക്കുകൾ കടമെടുത്താൽ ഈ രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ നാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, ദൈവഹിതത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മളിൽ ദൈവകൃപ നിറയുകയും പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയും നിയന്ത്രിക്കുകയും പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ആ വ്യക്തിയിൽ നിരന്തരമായിട്ടുണ്ടാകും. സൽക്കർമ്മങ്ങളുണ്ടാകും, ത്യാഗമുണ്ടാകും, സ്നേഹമുണ്ടാകും, കാരുണ്യമുണ്ടാകും, ക്ഷമയുണ്ടാകും. എല്ലാ ഗുണവിശേഷങ്ങളും യേശു ക്രിസ്തുവിൽ എന്തെല്ലാം കണ്ടോ അതെല്ലാം അങ്ങനെയുള്ളവരിൽ കാണും. കുരിശി കിടന്നുകൊണ്ട് യേശു ക്രിസ്തു എങ്ങനെ പ്രാർത്ഥിച്ചോ അങ്ങനെ കൃപ നിറഞ്ഞവര്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവര് പ്രാർത്ഥിക്കും. അവിടുന്ന് കുരിശി കിടന്നുകൊണ്ട് ഏറ്റവും വലിയ ക്ഷമയുടെ പാചകം ഉച്ചരിച്ചു, പിതാവേ ഇവർ ചെയ്തതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന്. അതുതന്നെയാണ് എസ്തെഫാനോസ് കല്ലേറുകൊണ്ട് രക്തം വാർന്ന് പിടഞ്ഞ് മരിക്കുമ്പോൾ പ്രാർത്ഥിച്ചത്, ഈ കുറ്റം ഇവരുടെ മേൽ ചുമത്തരുതേ എന്ന്. ഇത് രണ്ടൊന്നു തന്നെയാണ്. അപ്പൊ അത്രമാത്രം യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന, കൃപ കൊണ്ട് നിറഞ്ഞവര് അങ്ങനെ പ്രവർത്തിക്കും. അപ്പോ എല്ലാ നന്മയുടെ പ്രവർത്തനങ്ങളും അവരിലുണ്ടാകും. നന്മ
ഉണ്ടാകേണ്ട ഒരു സമയത്ത് അവർക്കത് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നല്ല സമറായനെ നമ്മൾ കാണുന്നുണ്ട്. പുരോഹിതൻ മുറിവേറ്റ് വീണെടുക്കുന്നവനെ കണ്ടിട്ടും കാണാത്ത പോലെ കടന്നുപോയി. ലേവായനും കടന്നുപോയി. എന്നാൽ സമറായന് അങ്ങനെ കടന്നുപോകാൻ പറ്റില്ല. മനസ്സലിവ് തോന്നി അവന്. പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാണ് മനസ്സലിവ് എന്ന് പറയുന്നത്, ദയ എന്നൊക്കെ പറയുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിക്ക് സഹായം അർഹിക്കുന്നവനെ കാണുമ്പോൾ ചെയ്യാതെ കടന്നുപോകാൻ പറ്റത്തില്ല. ഇവിടെ നാം കാണുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടല്ല അവരൊക്കെ വലതു ഭാഗത്തുന്നത്. പിന്നെ അവരീ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തത് അനുഗ്രഹിക്കപ്പെട്ടവരായതുകൊണ്ടാണ്. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതിന്റെ വളരെ സ്പഷ്ടമായ ഒരു സാക്ഷ്യമാണ് അവരുടെ ജീവിതം. ഇന്നും വിശുദ്ധരിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്, അവർ അനുഗ്രഹിക്കപ്പെട്ടു, ദൈവകൃപ കൊണ്ട് നിറഞ്ഞു എന്നതിന്റെ അടയാളം മാത്രമാണ് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ. പലപ്പോഴും നമ്മൾ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് സൽക്കർമ്മങ്ങളെ അങ്ങേയറ്റം പ്രശംസിക്കുന്നു. പക്ഷെ ഈ സൽക്കർമ്മങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് ആരും തന്നെ ചർച്ച ചെയ്ത് കാണുന്നില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു, മദർ തെരേസ ദിവംഗതയായ അവസരത്തിൽ ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്ത ഒരു ഫ്യൂണറലാണ് നൽകിയത്. വലിയ അംഗീകാരമായിരുന്നത്. അവിടെ പ്രസംഗിച്ചവരാരും തന്നെ മദർ തെരേസ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ല. പിന്നെയോ അവരിലൂടെ സംഭവിച്ച വലിയ സൽക്കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു. മദർ തെരേസ എപ്പോഴും പറയുമായിരുന്നു, എന്നിൽ ദൈവം ചെയ്യുന്നതാണിതൊക്കെ. ഞാൻ എന്റെ ഈശോയുടെ തിരുസന്നിധിയിലിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ, എന്നിലേക്ക് അവിടുന്ന് ചെരിയുന്ന വരപ്രസാദത്തിന്റെ കൃപയുടെ ഫലമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. അവനവർക്കൊരിക്കലും മടുപ്പില്ല. അതിലൊരിക്കലും അവർ പ്രശംസിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതിന്റെ പേരിൽ അവര് ഒരുപക്ഷെ ലോകം നോബൽ പ്രൈസ് ഒക്കെ കൊടുത്തവരെ ആദരിച്ചെങ്കിലും അതൊന്നും അവര് അതൊന്നും ആഗ്രഹിച്ചോ പ്രതീക്ഷിച്ചോ ഒന്നുമല്ല, സംഭവിച്ചു പോകുന്നതാണ്. ആ പ്രവൃത്തികളുടെ പേരിലൊന്നും അവരൊരിക്കലും ഊറ്റം കണ്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം അവരിൽ ചെയ്ത കാര്യമാണ്. ദൈവം അവരിൽ ചെയ്തത് അവരുടെ ഒരു മഹത്വമായിട്ട് കൊണ്ടാടുന്നത് അവർക്കിഷ്ടമുള്ള അല്ലെങ്കിൽ ഒരു വിശുദ്ധനും ഇഷ്ടമുള്ള കാര്യമല്ല, ഒരു വിശുദ്ധിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഓരോരുത്തരും ചെയ്ത കാര്യങ്ങളെ കൊണ്ടാടുക, അല്ലാതെ അവർ കർത്താവിന്റെ ഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച കാര്യമോ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച കാര്യമോ കർത്താവിന്റെ ഇഷ്ടം മാത്രം അന്വേഷിച്ച കാര്യമോ തിരുസന്നിധിയിൽ കൃപയ്ക്ക് വേണ്ടി വരപ്രസാദത്തിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിച്ച കാര്യമോ പരിശുദ്ധാത്മ അവരിൽ നിറഞ്ഞ കാര്യമോ ഒന്നും പറയാറില്ല. അങ്ങനെ പറയാതെ പോകുമ്പോൾ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഏതോ പറയോ വൻകാര്യങ്ങൾ ചെയ്യുന്നതാണെന്ന ധാരണയാണ് പലർക്കുണ്ടാകുന്നത്. ആ ധാരണ വെച്ചുകൊണ്ടിരിക്കുന്നവർ പറയും, ഓ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഒരു വൻകാര്യം ചെയ്യാത്തവരും വിശുദ്ധരായിട്ടില്ലേ? നമ്മുടെ തന്നെ പ്രിയപ്പെട്ട അൽഫോൻസ എന്ത് വൻകാര്യമാണ് ചെയ്തത്? മദർ തെരേസയെ പോലെ തന്നെ അവളും അൾത്താരയിലെ വണക്കത്തിന് അയോഗ്യയായി വിശുദ്ധയുടെ പദവിയിൽ പട്ടികയിൽ ചേർക്കപ്പെട്ടു. അപ്പൊ എന്തെങ്കിലും ഒന്ന് പ്രത്യേകമായിട്ട് കാണാൻ തക്ക വിധം ഒരു സൽക്കർമ്മമോ ലോകം കൊണ്ടാടുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയോ ചെയ്തതിന്റെ പേരിലല്ല, വൻകാര്യങ്ങൾ ചെയ്തതിന്റെ പേരല്ല, അനുഗ്രഹിക്കപ്പെട്ടതിന്റെ പേരല്ല. അപ്പൊ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുഗ്രഹിക്കപ്പെട്ടാൽ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യും എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒരു കൂട്ടം ആളുകൾ ശപിക്കപ്പെട്ടുപോയി. ശപിക്കപ്പെട്ടു പോയത് അവർ ദൈവത്തെ തിരസ്കരിച്ചതുകൊണ്ടാണ്, ദൈവഹിതം തിരസ്കരിച്ചതുകൊണ്ടാണ്, ദൈവിക ജീവന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്. അവരെ ദൈവം ഒരിക്കലും നരകത്തിലേക്ക് തള്ളിയതല്ല, ദൈവം ഒരിക്കലും ആരെയും നരകത്തിലേക്ക് തള്ളുന്നവനല്ല. പക്ഷെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ദൈവം വിലമതിക്കുകയും
ഓരോരുത്തരും വിധിക്കുന്ന വിധിയെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നീതിമാന്മാരെ കുറിച്ച് അവിടുന്ന് പറയുന്നുണ്ട്, അനന്തരം രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് അരളി ചെയ്യുന്നു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യം ആവശ്യപ്പെടുത്തുക. മനുഷ്യർക്ക് വേണ്ടി ദൈവം സ്വർഗരാജ്യം മാത്രമേ കരുതിയിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്വർഗരാജ്യം മാത്രമേ കൊടുക്കുവാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളൂ. അത് ദൈവത്തോടൊപ്പമുള്ള കൂട്ടായ്മയാണത്. സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഗാഢമായ ബന്ധവും കൂട്ടായ്മയുമാണ്. ഭൂമിയിൽ വെച്ച് തന്നെ ആ ബന്ധവും കൂട്ടായ്മയും ഉണ്ടെങ്കിൽ മരണശേഷം അത് തുടരുന്നു, അതിന്റെ പൂർണതയിലേക്ക് എത്തുന്നു എന്നേ ഉള്ളൂ. നരകമെന്ന് പറയുന്നത് ദൈവത്തെ ഉപേക്ഷിച്ചവരുടെ കൂട്ടായ്മയാണ്. സാത്താനും അവന്റെ സൈന്യത്തിനും വേണ്ടിയുള്ള കൂട്ടായ്മയാണ്, അവനോട് കൂടിയവർക്കുള്ള കൂട്ടായ്മയാണ്. അപ്പോൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമാണ് ആരുടെ കൂടെ പോകണമെന്നുള്ളത്. ദൈവത്തിനോടൊപ്പമായിരിക്കണോ? ദൈവത്തോടൊപ്പം ആയിരിക്കുവാനുള്ള തീരുമാനമെടുത്താൽ ഇവിടെ ചില ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ പ്രതിയോ എന്റെ സുവിശേഷത്തെ പ്രതിയോ എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടാകുന്നതിന് അങ്ങനെയുള്ളവർക്ക് ഇവിടെ തന്നെ 100 ഇരട്ടി നിത്യജീവന് നൽകുന്നു. പാപത്തിന്റെ സുഖം നഷ്ടപ്പെടേണ്ടി വരും, തിന്മയുടെ സുഖം നഷ്ടപ്പെടേണ്ടി വരും, അനീതിയുടെ നേട്ടം നഷ്ടപ്പെടേണ്ടി വരും, അങ്ങനെയുള്ള പലതും നഷ്ടപ്പെടേണ്ടി വരും. ആ നഷ്ടം സ്വീകരിക്കുവാൻ തയ്യാറാകാത്തവർ ഇവിടെ നേട്ടമുണ്ടാക്കുകയും നിത്യമായൊരു നഷ്ടം ജീവിതത്തിൽ അവസാനം വരുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അവസാന വിധിയെക്കുറിച്ചുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അധ്യാപകർ കുട്ടികൾക്ക് പരീക്ഷയിടുന്നു. പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു കുട്ടി ഒരു വിധി വിധിക്കുന്നു. ആ പരീക്ഷ എഴുത്തൊരു തനത് വിധിയാണത്. എന്താണ് ആ വിധി? ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടുള്ളൂ, ഞാൻ ഇത്രയൊക്കെ മാർക്കിനെ അർഹതയുള്ളൂ എന്ന്, അല്ലെങ്കിൽ ഇത്ര മാർക്കിന് അർഹതയുണ്ട് എന്ന് സ്വയം വിധിക്കുക. അധ്യാപകൻ ആ പേപ്പർ, ആ ചോദ്യക്കടലാസ് വായിച്ച് വിലയിരുത്തുമ്പോൾ, മാർക്കിടുമ്പോൾ അധ്യാപകൻ അതിനെ വിലയിരുത്തുന്നു. അങ്ങനെ അധ്യാപകൻ ആ കുട്ടി എത്ര മാർക്കിന് അർഹനാണ് എന്ന്, വിജയത്തിന് അർഹനാണോ അതോ പരാജയത്തിനാണോ ആ വ്യക്തി യോഗ്യം എന്നത് അധ്യാപകൻ തന്റെ നിരീക്ഷണത്തിലൂടെ, തന്റെ വിലയിരുത്തലിലൂടെ പ്രഖ്യാപിക്കാം. കുട്ടിയെ അധ്യാപകൻ തോൽപ്പിച്ചു എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അധ്യാപകൻ ഒരിക്കലും ഒരു കുട്ടിയെ തോൽപ്പിക്കുന്നില്ല. പിന്നെയോ, തോറ്റ കുട്ടിയെ ഇവൻ തോറ്റു അല്ലെങ്കിൽ ഇവൾ തോറ്റു എന്ന് പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് വാല്യുവേഷന്റെ സമയത്ത് അത് അധ്യാപകന്റെ വീട്ടിൽ നടക്കും. എന്നാൽ പിന്നീട് നമുക്കറിയാം, റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ പരസ്യമായ ഒരു പ്രഖ്യാപനമാണ്, ആരൊക്കെയാണ് തോറ്റവര്, ആരൊക്കെയാണ് ജയിച്ചവര്, ആരൊക്കെയാണ് റാങ്ക് മേടിച്ചവര്. പക്ഷെ എപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്? അവസാനത്തെ വിധി പ്രസ്താവനയുടെ സമയത്തല്ല ഇതൊക്കെ സംഭവിച്ചത്. ഇതൊക്കെ സംഭവിച്ചത് ഓരോ കുട്ടിയുടെയും പരീക്ഷ എഴുതുന്നതിന്റെ സമയത്താണ് എന്ന് വേണേ നമുക്ക് പറയാം, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ സംഭവിച്ചു. ഓരോ വ്യക്തിയുടെയും നിലവാരത്തിനനുസരിച്ചാണ് അവൾ എഴുതിയത്. അപ്പൊ അതുകൊണ്ട് പണ്ടേ നടന്നൊരു സംഭവത്തെ എവിടെ നിൽക്കുന്നു എന്നത് അധ്യാപകൻ കണ്ടെത്തി അത് പബ്ലിഷ് ചെയ്തെന്നുള്ളൂ. ഇതുപോലെയാണ് മനുഷ്യജീവിതത്തിന്റെ അവസാനം സംഭവിക്കുന്നത്. ഓരോരുത്തരുടെയും ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് അവരവർ വിധിച്ച വിധി എന്താണെന്ന് അവസാനം ഈശോ പ്രഖ്യാപിക്കുന്നു. വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല എന്നവിടുന്ന് പറഞ്ഞു. ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ നിരീക്ഷിക്കുന്ന ദൈവമായ കർത്താവ് അവരവർ വിധിക്കുന്ന വിധി എന്താണെന്ന് കണ്ടെത്തുകയും ആ വിധി അംഗീകരിക്കുകയും ചെയ്യുന്നു. അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് അന്ത്യവിധി എന്ന് പറയുന്നത്. ചിലരൊക്കെ പറയാറുണ്ട്, ദൈവത്തിനൊരു കരുണ കാണിച്ചുകൂടെ, അവസാന വിധി ദിവസത്തിലെങ്കിലും സാരമില്ലെന്ന് വെച്ച് ഒന്ന് സ്വർഗത്തിലേക്ക് കയറ്റിവിട്ടുകൂടെ. ദൈവത്തിന് അത് സാധിക്കില്ല, കാരണം ദൈവത്തിന് സാധിക്കാത്തതുകൊണ്ടല്ല. ദൈവവുമായിട്ട് സ്വർഗ കൂട്ടായ്മയില്ലാത്തവർക്ക് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല.
സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗീയ കൂട്ടായ്മയിലായിരിക്കണം. സ്വർഗീയ കൂട്ടായ്മയിൽ ഇവിടെ ജീവിക്കുകയും ഇവിടെ പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും വിശുദ്ധമായി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ മരണസമയത്ത് സ്വർഗീയ കൂട്ടായ്മയിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്തവർക്ക് പറ്റില്ല. നമുക്കറിയാം, വെറുതെ ഒരു വിരുന്ന് സൽക്കാരത്തിൽ അല്ലെങ്കിൽ ഒരു കല്യാണ സദ്യയിൽ വെറുതെ ഒരാൾക്ക് കയറാൻ പറ്റില്ല. ആ കല്യാണ വീടുമായിട്ട് ബന്ധമുള്ളവരും ക്ഷണം കിട്ടിയവർക്ക് മാത്രമേ കയറാൻ തോന്നുള്ളൂ, അല്ലാത്തവർക്ക് കയറാൻ തോന്നിയില്ല. അല്ലാതെ ആരെങ്കിലും കയറിയാൽ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം കയറുന്നവരായിരിക്കും. അവർ കീഴോട്ട് നോക്കിയിരിക്കും, ഏറ്റവും വേഗം കിട്ടുന്നത് തിന്നിട്ട് അവർ ചാടിയിറങ്ങി പോവുകയുള്ളൂ. അവർക്ക് അതിൽ സന്തോഷിക്കാൻ പറ്റിയില്ല. ആ സംഭവത്തെ സന്തോഷത്തോടെ കാണാനോ അതിനകത്ത് ഒരാളായി കൂട്ടായ്മയിൽ ആനന്ദിക്കാനോ പറ്റില്ല. ഇതുപോലെ വെറുതെ ഒരാൾക്ക് സ്വർഗത്തിലേക്ക് കടന്നുചെല്ലാൻ പറ്റില്ല. ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗവുമായിട്ടും ദൈവവുമായിട്ടും വിശുദ്ധരുമായിട്ടുമൊക്കെ നല്ല കൂട്ടായ്മയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അന്ത്യവിധിയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. അതായത്, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയാണ് വലതുശയം നടത്തുന്നത്, അല്ലാതെ കുറെ സൽക്കർമ്മം ചെയ്തതിന്റെ പേരിലല്ല. അനുഗ്രഹിക്കപ്പെട്ടവർ സൽക്കർമ്മം ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. മാനദണ്ഡം സൽക്കർമ്മം ചെയ്തതല്ല, പിന്നെയോ അനുഗ്രഹിക്കപ്പെട്ടെന്നുള്ളതാണ്. സൽക്കർമ്മം ചെയ്തതാണ് മാനദണ്ഡമെങ്കിൽ സ്വർഗം കിട്ടാൻ മാത്രം ഒരു സൽക്കർമ്മം ആർക്ക് ചെയ്യാൻ പറ്റും? ആർക്കും ചെയ്യാൻ പറ്റില്ല. സ്വർഗം, നിത്യമായ സ്വർഗം ലഭിക്കാൻ മാത്രമുള്ള സൽക്കർമ്മം, സ്വർഗം പ്രതിഫലമായിട്ട് കിട്ടാവുന്ന ഒരു സൽക്കർമ്മം 100 വർഷം ജീവിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ സൗജന്യദാനമാണ്, കാരുണ്യമാണ് എന്നറിഞ്ഞുകൊണ്ട് ആ കൃപയുടെ പാത്രമായി തീരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹസ്വരൂപനുമായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി ശരിയേതെന്ന് തെറ്റേതെന്ന് ഞങ്ങൾ കാണിച്ചു തന്നു. ശരിയെ സ്വീകരിക്കാനും അതുവഴി അങ്ങയെ സ്വന്തമാക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജീവനായ അങ്ങയെ സ്വന്തമാക്കി അനുഗ്രഹിക്കപ്പെട്ടവരുടെ ഗണത്തിൽ എന്നും ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടവരിലൂടെ അങ്ങയുടെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത് ഞങ്ങൾ കാണുന്നു. അതുകൊണ്ട് ഞങ്ങളിലൂടെയും അങ്ങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളെ വിനീത ദാസരായി അങ്ങയുടെ കരങ്ങളിലെ ഉപകരണങ്ങൾ പോലെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാഥം, കുരിശിൽ രക്ഷയൊരുക്കിയ നാഥം, മരണം പോലും ഭയന്നൊരു നാഥം, കരുണാമാരിച്ചൊരിഞ്ഞൊരു നാഥം, ഒഴുകി ഒഴുകി ധരയിൽ നീല നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദാ